നോക്കൂ, നമ്മൾ കഴിഞ്ഞ സെക്ഷന്റെ അവസാനം പറഞ്ഞു നിർത്തിയിരുന്നു പവറിലെ മൈനസ് വണ്ണിനെ കുറിച്ച്. കോഷൻ റൂളിനെ ആസ്പദമാക്കിയുള്ളതാണ്. ഈ പവറിലെ മൈനസ് മാറാൻ വേണ്ടി വൺ ബൈ എന്ന് എഴുതുക. മൈനസ് മാറിക്കിട്ടി, മൈനസ് മാത്രമേ മാറിക്കിട്ടിയിട്ടുള്ളൂ. വൺ ബൈ എഴുതുമ്പോൾ എ റേസ് ടു വൺ ഉണ്ട്, എ എന്ന് പറയാം. അപ്പോൾ എ റേസ് ടു മൈനസ് വൺ ആണ് വൺ ബൈ എ എന്ന് പറയാം. അപ്പോൾ എ റേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാലോ, മൈനസ് മാറാൻ വേണ്ടി വൺ ബൈ എ എഴുതി. അപ്പോൾ മൈനസ് മാറി, ഇനി മൈനസ് ഇല്ല, എ സ്ക്വയർ എന്ന് പറയാം. എ റേസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാലോ, വൺ ബൈ എ ക്യൂബ് എന്ന് പറയാം. അതേപോലെ രണ്ട് എ റേസ് ടു മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എന്ന് പറയാം. രണ്ട് എ റേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു സ്ക്വയർ, അതായത് ഫോർ എന്ന് പറയാം. ഒരേ സമയം ഒരു ക്ലാസ് റൂമിൻ്റെയും ഒരു മികച്ച പി എസ് സി റാങ്ക് ഫയലിൻ്റെയും ഗുണം തരുന്ന ചരിത്രത്തിലെ ആദ്യ ഓൺലൈൻ പി എസ് സി ആപ്ലിക്കേഷൻ. രണ്ട് റേസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ക്യൂബ്, അതായത് വൺ ബൈ എയ്റ്റ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ മൂന്ന് റേസ് ടു മൈനസ് ഒന്ന് വൺ ബൈ ത്രീ, മൂന്ന് റേസ് ടു മൈനസ് രണ്ട് വൺ ബൈ നയൻ, മൂന്ന് റേസ് ടു മൈനസ് മൂന്ന് വൺ ബൈ ട്വൻറ്റി സെവൻ. ഇങ്ങനെ പോകുന്നു. പവറിൽ മൈനസ് വരികയാണെങ്കിൽ വൺ ബൈ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അതാണ് നമ്മൾ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചത്. നയൻ റേസ് ടു ത്രീ വൈ ഈസ് ഈക്വൽ ടു 216 എങ്കിൽ നയൻ റേസ് ടു മൈനസ് വൈ എത്ര? ക്യൂബ് റൂട്ട് കാണുക. ക്യൂബ് റൂട്ട് എന്താണ്? സിക്സ്. ക്യൂബ് റൂട്ട് ഓഫ് 216 ഈസ് ഈക്വൽ ടു 6. ആ സിക്സിനെ വൺ ബൈ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതിയാവും. തൊട്ട് മുൻപ് ഉള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.